എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്ഡേറ്റ് ജി കെ എന്ന യൂട്യൂബ് ചാനൽ. ഞാൻ ജുനൈദ്. എൽ ഡി സി എൽ ജി എസ് മെയിൻ എക്സാമുകളുടെയും ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെയും ഡേറ്റ് പ്രഖ്യാപിച്ചത് മുതൽ ഉദ്യോഗാർത്ഥികൾ ആകെ കൺഫ്യൂഷനിലാണ്. ഡിഗ്രി യോഗ്യത ഇല്ലാത്ത ആളുകളുടെ വലിയ പ്രശ്നം, എൽ ഡി എസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണോ ലാസ്റ്റ് ഇയർ സെർവൻറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണോ എന്നും, ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നമോ എൽ ഡി സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണോ അതല്ല ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളതാണ്. ശരിക്കു പറഞ്ഞ ഈ ഒരു കൺഫ്യൂഷൻ മറ്റൊരാൾക്ക് തീർത്തു കൊടുക്കാൻ പറ്റുന്നതല്ല. കാരണം ഇത് ഒരാളുടെ മനസ്സിനെയും അവരുടെ പരീക്ഷയ്ക്ക് ഇത്രത്തോളം നാളായിട്ട് എത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം, ഒരു കാര്യം ഉറച്ച തീരുമാനമെടുത്ത് അതിൻ്റെ വരും വരായികൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അത് സഹിക്കാൻ തയ്യാറാവാൻ വളരെ ബുദ്ധിമുട്ടാണ് പല ആൾക്കാർക്കും. അതിനാൽ ഏതിന് പഠിക്കണമെന്ന് പറയുന്നതിന് മുന്നേ ഈ മൂന്ന് ജോലിയുടെയും സ്വഭാവവും ഈ മൂന്ന് ജോലിക്കായി നടത്തപ്പെടുന്ന പരീക്ഷയിൽ നമുക്ക് എത്രമാത്രം സാധ്യതകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കേരള ഗവൺമെൻറ് സർവീസിലെ ഏറ്റവും താഴെ ഗ്രേഡുള്ള ജീവനക്കാരാണ് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ എന്നറിയപ്പെടുന്നത്. ഇവർക്ക് താഴെയായി പി ടി എസ് അഥവാ പാർട്ട് ടൈം കണ്ടിജൻറ് ജീവനക്കാർ എന്നൊരു തസ്തിക ഉണ്ടെങ്കിലും അത് പലപ്പോഴും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയൊക്കെ നിയമിക്കപ്പെടുന്ന ജീവനക്കാരാണ്. അപ്പോൾ പി എസ് സി വഴി നിയമിക്കപ്പെടുന്ന ഏറ്റവും താഴ്ന്ന ഗ്രേഡുള്ള ജീവനക്കാരാണ് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് എഴുതാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അതായത് ഡിഗ്രി കഴിയാത്ത ആളുകൾക്കുള്ള ഗുണമാണ് പറഞ്ഞത്. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ലെവൽ താരതമ്യേന കുറവായിരിക്കും. കോമ്പറ്റീഷൻ ലെവൽ താരതമ്യേന കുറവായിരിക്കും എന്ന് പറയുമ്പോൾ തീരെ കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല അർത്ഥം. കാരണം നമ്മുടെ നാട്ടിൽ അറിയാം, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സുകൾ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ലാസ്റ്റ് ഇയർ സെർവൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ ഇല്ലാത്തതിനാൽ തന്നെ കുറച്ചുകൂടി കോമ്പറ്റീഷൻ ലെവല് കുറവാണ് എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ കാര്യം, ഈ തസ്തികക്കായി നടത്തപ്പെടുന്ന പരീക്ഷയിൽ നിന്നും തയ്യാറാക്കുന്ന ലിസ്റ്റിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന്. കാരണം ഈ ലിസ്റ്റിൽ നിന്നും നിയമനം കിട്ടിപ്പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി മറ്റൊരു ലിസ്റ്റിൽ നിന്നും നിയമനം, അതായത് എൽ ഡി ക്ലർക്ക് പോലെയുള്ള ലിസ്റ്റിൽ നിന്നും നിയമനം കിട്ടി പോവുകയാണെങ്കിൽ തീർച്ചയായും അവർ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഈ ജോലി കളഞ്ഞ് ആ ജോലിയിൽ ചേരുമ്പോൾ ഇവിടെ ഒഴിവ് വരും. അപ്പോൾ എൻട്രി കേഡ് പോസ്റ്റിലേക്ക് വീണ്ടും നിയമനം നടക്കും. അതുകൊണ്ട് തന്നെ നിയമനങ്ങൾ നടക്കാൻ കുറച്ചുകൂടി സാധ്യത കൂടുതലുള്ളൊരു പട്ടികയാണ് ലാസ്റ്റ് ഇയർ സെർവൻറ്റിൻ്റെ പട്ടിക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ലാസ്റ്റ് ഇയർ സെർവൻറ്റ് ലിസ്റ്റിൽ നിന്നും നിയമനം കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊബേഷൻ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കാലാകാലങ്ങളിൽ പി എസ് സി വിളിക്കുന്ന എൽ ഡി ക്ലർക്ക് തസ്തികയോടൊപ്പം തന്നെ അതേ സമയത്ത് തന്നെ എൽ ഡി ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ ലിസ്റ്റും വിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് നിലവിൽ സർവീസിൽ പ്രൊബേഷൻ പൂർത്തിയാക്കിയ എല്ലാ ജീവനക്കാർക്കും അവർക്ക് മാത്രമായിട്ടാണ് ഈ ഒരു എൽ ഡി സി പരീക്ഷ നടത്തുന്നത്. അതായത് ബൈ ട്രാൻസ്ഫർ എൽ ഡി സി. ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്നും തയ്യാറാകുന്ന ലിസ്റ്റ് ഒരിക്കലും ക്യാൻസൽ ആയി പോകില്ല. അതായത് മൂന്ന് വർഷം കാലാവധിയും ഇല്ല. ഇത് അനന്തമായി നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റാണ്. ഇതിന് പിന്നീട് വരുന്ന ലിസ്റ്റ് ഇതിൻ്റെ പിറകിൽ ആയി കൂട്ടിച്ചേർത്ത് അങ്ങനെ കൂട്ടിച്ചേർത്ത് പോവുകയാണ്. മൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സാധാരണ എൽ ഡി സി ലിസ്റ്റിന് ആനുപാതികമായി 10% ഇതിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. വെറും 40% മാർക്ക് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കയറപ്പെട്ടാവുന്നതാണ്. പിന്നീട് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുമ്പോൾ, അതായത് ചെറിയ പ്രായത്തിലേക്ക് എൽ ജി സി ആയി കയറുന്ന ഒരാൾക്ക് ഒരു 6-8 വർഷം ആകുമ്പോൾ എന്ത് ചെയ്യാം, ബൈ ട്രാൻസ്ഫർ എൽ ഡി സി ലിസ്റ്റിൽ നിന്ന് എൽ ഡി സി ആയിട്ട് നിയമനം ലഭിക്കും. അതായത് പുതിയ ഡിപ്പാർട്ട്മെന്റിൽ ഫ്രഷ് അപ്പോയിൻമെന്റ് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് നിയമനം നടത്തും. അതെ, എന്നാൽ എന്ത് ചെയ്യും, ഈ ലാസ്റ്റ് ഇയർ നിയമനത്തിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഒരു പക്ഷേ ഇൻക്രിമെൻ്റ് ഒക്കെ വാങ്ങി നിങ്ങൾ ലാസ്റ്റ് എൽ ടി സി തസ്തികക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ശമ്പളം തന്നെ സംരക്ഷിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണം കൂടി ഈ പരീക്ഷയ്ക്കുണ്ട്. നാലാമത്തെ കാര്യം, നിങ്ങൾ നിയമിക്കപ്പെടുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഏതാണ് എന്നനുസരിച്ചിരിക്കും. അതായത് നിങ്ങൾക്കുള്ള യോഗ്യത അനുസരിച്ച് നിശ്ചിത ശതമാനം പ്രൊമോഷൻ ഒക്കെ ഉള്ള തസ്തികകളുണ്ട്. ഉദാഹരണമായി നിങ്ങൾ ഒരു ഐ ടി കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ
നിങ്ങൾ വ്യാവസായിക പരിശീലന വകുപ്പിന്റെ ഐടികളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ നിയമിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പ്രൊമോഷൻ വഴി ഇൻസ്ട്രക്ടർ പോസ്റ്റിൽ വരെ എത്താവുന്നതാണ്. അല്ലാതെ തന്നെ നിശ്ചിത ശതമാനം 10% ഒക്കെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ലാസ്റ്റ് എയ്ഡ് ജീവനക്കാരിൽ നിന്നും പ്രൊമോഷൻ നടത്തി എൽ ഡി ക്ലർക്കോ അതുപോലെയുള്ള ഉയർന്ന പോസ്റ്റുകളിലേക്ക് നിയമിക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ച് അധികം കാലതാമസം എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുകളിലുള്ള തസ്തികകളിലേക്ക് പ്രൊമോഷൻ വഴി പോകാവുന്നതാണ്. എൽ ജി എസ് തസ്തികയിൽ നിയമിക്കപ്പെടുന്ന 80% ഡിപ്പാർട്ട്മെന്റുകളിലും കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ ഭാഗമായി ഒരുപാട് ഫ്രീ ടൈം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഓഫീസ് അറ്റൻഡന്റുമാരും അതുപോലെയുള്ള ആൾക്കാർ ചെയ്ത പല ജോലികളും ഇപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ഓഫീസുകളൊക്കെ ആയതിന്റെ ഭാഗമായിട്ട് പല ജോലികളും കുറഞ്ഞിട്ടുണ്ട്. ട്രഷറികളിലേക്കുള്ള യാത്രകൾ, അതുപോലെയുള്ള ബില്ല് സമർപ്പണത്തിനായുള്ള യാത്രകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, എൽ ജി എസ് ആയിട്ടോ ഒരു ഓഫീസ് അറ്റൻഡ് ആയിട്ടോ അല്ലെങ്കിൽ വാച്ച്മാൻ ആയിട്ടോ ഒക്കെ നിയമിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഫ്രീ ടൈം നിങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത വരുന്ന LDC പരീക്ഷയോ അതുപോലെയുള്ള നിങ്ങളുടെ യോഗ്യത അനുസരിച്ചുള്ള പരീക്ഷയോ എഴുതി ഇനി അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി എന്താ പാർട്ട് ടൈം ആയിട്ട് പഠിക്കാം. എന്തെങ്കിലും എങ്ങനെയൊക്കെ പഠിച്ച് ഡിഗ്രി യോഗ്യത നേടി അതിന് മുകളിലുള്ള പരീക്ഷയൊക്കെ എഴുതിയെടുക്കുക, KS വരെ എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പറ്റും. ഒരുപാട് ടൈം ഉണ്ട്, അത് മാത്രമല്ല നിങ്ങൾ കയ്യിൽ ഒരു ജോലിയുണ്ട്, അപ്പൊ അതിന് നിങ്ങൾക്കൊരു ഒരു ധൈര്യമാണ്, സ്ഥിരമായ ഒരു വരുമാനമുണ്ട്, അപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീ ടൈം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച് ഉയർന്ന ജോലികളിലേക്ക് പോവാം. പിന്നെ ശമ്പളം മാത്രമാണ് നിങ്ങൾക്ക് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ തസ്തികയിലെ വലിപ്പ ചെറുപ്പം നിങ്ങൾ നോക്കുന്നില്ല, ശമ്പളം മാത്രമാണെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ഉണ്ട്, ഓരോ 8 വർഷം കഴിയുമ്പോൾ ഗ്രേഡ് കിട്ടും. അതായത് ലാസ്റ്റ് എയ്ഡ് ആയിട്ട് കയറുന്ന ഒരാൾക്ക് 8 വർഷം കഴിയുമ്പോൾ ടൈം ബൗണ്ടഡ് ഹയർ ഗ്രേഡ് കിട്ടും. കാരണം നിങ്ങൾക്ക് എന്താ നേരിട്ടുള്ള പ്രൊമോഷൻ അതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ ഹയർ ഗ്രേഡ് കിട്ടും, 15 വർഷം കഴിയുമ്പോൾ ഗ്രേഡ് കിട്ടും. അപ്പോൾ ശമ്പള വർധന ഉണ്ടാകും, പക്ഷെ തസ്തികയിൽ മാറ്റം നിങ്ങൾ മൈൻഡ് ആക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് LGS തന്നെയാണ് ബെറ്റർ എന്ന് പറയാം. ഇത്രയും നേരം പറഞ്ഞത് LGSന്റെ കാര്യമാണ്. ഇനി LD ക്ലർക്ക് അഥവാ ലോവർ ഡിവിഷൻ ക്ലർക്ക്, പാവപ്പെട്ടവന്റെ IAS എന്നാണ് ഈ പരീക്ഷ അറിയപ്പെടുന്നത്. കാരണം ഒരു സാധാരണക്കാരനെ നേടിയെടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ജോലിയാണ് LD ക്ലർക്ക്. ഓരോ ഡിപ്പാർട്ട്മെന്റിന് അനുസരിച്ച് ജോലി ഭാരത്തിനും അതുപോലെ ജോലി സ്വഭാവത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. മാത്രമല്ല പ്രൊമോഷന് വളരെയധികം സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് LD ക്ലർക്ക്. കാരണം 6 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ UD ക്ലർക്ക്, ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട്, ഹെഡ് ക്ലർക്ക്, അങ്ങനെ ജില്ലാ ഓഫീസർ, അങ്ങനെ പ്രൊമോഷനായി പോകാൻ വേണ്ടിയിട്ട് വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു പോസ്റ്റാണ് LD ക്ലർക്ക്. അതുപോലെ തന്നെ ഓഫീസിലായാലും സമൂഹത്തിലായാലും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം, ഉത്തരവാദിത്തവും അതുപോലെ പരിഗണനയും കൂടെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് LD ക്ലർക്ക്. LD ക്ലർക്കിന് അതിൻ്റെതായ ഒരു മഹത്വം തന്നെയുണ്ട്. ലാസ്റ്റ് എയ്ഡ് സെർവൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഓഫീസിൻ്റെ ഒരു ചുറ്റുവട്ടങ്ങളിലൊക്കെ LD ക്ലർക്കിന് കുറച്ചുകൂടി മുകളിലാണ് സ്ഥാനം. ഇനി മൂന്നാമത് ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെയുള്ള ഹൈ പ്രൊഫൈൽ ജോലികളാണ് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനവും ഓഫീസിലായാലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒരു സ്ഥാനങ്ങൾ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. വളരെ വേഗം ഗസ്റ്റഡ് പോസ്റ്റിലേക്കൊക്കെ മാറാൻ പറ്റുന്ന ഒരു പോസ്റ്റുകളാണ് ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള തസ്തികകൾ. ഡിഗ്രി ലെവൽ പരീക്ഷ കടന്നു വരുന്ന ആൾക്കാർക്ക് കിട്ടുന്ന നിയമനങ്ങൾ. ഇത്രയും പറഞ്ഞത് ജോലിയുടെ സ്വഭാവമാണ്. ഇനി നിങ്ങൾ LDC പരീക്ഷയ്ക്ക് അല്ല 10th ലെവൽ പരീക്ഷക്കായിട്ട് അത്യാവശ്യം മെനക്കെട്ട ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് LDC പരീക്ഷയുമായി, അതായത് നിങ്ങൾ ഡിഗ്രി കഴിയാത്ത ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് LDC പരീക്ഷയുമായി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം ഭയന്നാണ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്, അതിൽ വലിയ ഭയങ്കര ടഫ് ചോദ്യങ്ങൾ വരും എന്നൊരു മാത്രം ഭയത്തിലാണെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഇംഗ്ലീഷൊന്നും അല്ല ശരിക്കും എന്താ ചോദിക്കുന്നത്, PSC ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിരുത്തി വായിച്ച് നല്ല ക്ലാസ് ഒന്ന് ഫോളോ ചെയ്ത് അത്യാവശ്യം ഒന്ന് സമയം മെനക്കെട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷിനെ നിങ്ങൾക്ക് വരുതിയിലാക്കാം. കാരണം ഒരു 23-24 പാറ്റേണിൽ മാത്രമാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. അതൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ, പഠിക്കേണ്ടതായ രീതിയിലൊന്ന് മനസ്സിലാക്കി കുറച്ച് മനസ്സിരുത്തി വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വരുതിയിലാക്കാവുന്നതാണ്. നിങ്ങൾ സ്കൂളിൽ നിന്നുള്ള ഇംഗ്ലീഷിൻ്റെ ഭയം കൊണ്ട് മാത്രമാണ്. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്ക്, അതായത്
അതായത് നമുക്ക് ശരിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് ഉത്തരങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. ശരിക്കും പഠിച്ചില്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ കൂടി പഠിക്കണം. അതായത് എനിക്കത് അറിയില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം വിടാൻ, അത് ഇംഗ്ലീഷിന്റെ കാര്യത്തിലല്ല ഏത് ഉത്തരത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾ മൈനസ് മാർക്ക് എത്രമാത്രം കുറക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ഒരുപാട് കൂടും. കാരണം നിങ്ങൾക്ക് മറ്റു പല ഉത്തരങ്ങൾ എഴുതിയതും മൈനസ് മാർക്കിലൂടെ ഈ ആ മാർക്ക് കൂടി നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് കൂടി ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത്യാവശ്യം മെനക്കെട്ട ഒരാളാണെങ്കിൽ എൽ ടി സി പരീക്ഷയുമായിട്ട് മുന്നോട്ട് പോവുക. ഇനി ഡിഗ്രി ലെവൽ പരീക്ഷയുമായിട്ട് കൺഫ്യൂഷനിൽ ആൾക്കാരോടാണെങ്കിലും ഞാൻ പറയുന്നത് ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൽ ടി സി മെയിനുമായിട്ട് എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. ഇതിലുള്ള പല കാര്യങ്ങളും തന്നെയാണ് അതിനും വരുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്റ്റംബർ ഫസ്റ്റോടുകൂടി കുറച്ചുകൂടി പ്രിലിംസ് ബേസ് ചെയ്തിട്ട് പഠിക്കുക. അവസാനമായി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഐ എ എസ് പരീക്ഷയുടെ ലെവലിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ മെയിൻ റാങ്കിൽ വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എൽ ടി സി റാങ്കിൻ്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് വരും. നല്ല മാർക്കുള്ളവരാണ് എൽ ടി സി പരീക്ഷയുടെ ആദ്യ ഭാഗങ്ങളിൽ വരിക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രി ലെവൽ പരീക്ഷ ലെവലിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾ എൽ ടി ക്ലർക്ക് പരീക്ഷയുടെ അവസാന റാങ്കിൽ വരും. ലാസ്റ്റ് എയ്ഡ് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ മാർക്കിലായിട്ട് വരും. കാരണം നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യത ഇല്ല എങ്കിൽ നിങ്ങൾ എൽ ഡി ക്ലർക്ക് ബേസ്ഡാണ്, അതായത് ഞാൻ എൽ ഡി ക്ലർക്ക് ആവണം എന്നുള്ള ഒരു ഇതിലാണ് പഠിക്കുന്നതെങ്കിലോ, അത്രയും കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നതെങ്കിലോ, നിങ്ങൾ ലാസ്റ്റ് എയ്ഡ് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ വരും. എനിക്ക് ലാസ്റ്റ് എയ്ഡ് മാത്രം മതി എന്നുള്ള ആ ഒരു മൈൻഡിൽ പഠിക്കുന്ന മടിയന്മാർക്ക് എന്ത് ചെയ്യും, നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. കാരണം ഞാനിത് പറഞ്ഞത് സിലബസ് അല്ല പറഞ്ഞത്, ഹാർഡ് വർക്കിന്റെ കാര്യമാണ്. പി എസ് സി പരീക്ഷ എന്ന് പറയുന്നത് ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ ഒരു ഭാഗ്യം കൂടിയുള്ള ഒരു പരീക്ഷയാണ്. കുറച്ചുകൂടി ഭാഗ്യമാണ്. കാരണം ഒരുപക്ഷെ നമ്മൾ പഠിച്ചതിൽ മാത്രം ഉത്തരങ്ങൾ വരാം. ചിലപ്പോൾ നമ്മൾ പഠിച്ച, കാരണം ഒരു ഫുള്ളായി കവർ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം ഒരു നോർമൽ ജീവിതവുമായിട്ട് പോകുന്ന ഒരാൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനായി ഫ്രീ ആയി ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും നമുക്ക് പഠിക്കുന്നത് നമ്മളൊരു ലെവലുണ്ട്. നമ്മൾ ഒരുപാട് പഠിച്ചു കൂട്ടുന്നതിന് പഠിക്കുന്ന കാര്യങ്ങൾ വരെ വളരെ വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇതെല്ലാം കൂടെ പരീക്ഷ ഹാളിൽ വെച്ച് കൺഫ്യൂഷൻ വരും. അപ്പം ഇതൊന്നും നിങ്ങൾ പറഞ്ഞത് കൺഫ്യൂഷൻ കൂടുതൽ കൺഫ്യൂഷൻ ആക്കാനല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രി മനസ്സിൽ ഉറച്ചൊരു തീരുമാനമെടുക്കുക, ഞാൻ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി ആ പരീക്ഷ എടുക്കുന്ന സമയത്ത്, ഇനി ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷ എടുക്കുമ്പോൾ കുറച്ചുകൂടി അതിന് ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുന്നത്. അപ്പം എന്ത് ചെയ്യുക, ആ ഭാഗ്യം കൂടെ ഉണ്ടാവാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗ്യം വേണമെന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം കൂടെ ഉണ്ടാവാൻ എന്ത് ചെയ്യുക, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് എന്താവുക, ആ ഭാഗ്യം എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, താൻ പാതി ദൈവം പാതി, അതാണല്ലോ. അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്നത് നന്ദി, വിദ്യാശംസകൾ. ഇത് സിലബസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ നീ ഏതാ പഠിക്കുന്നത്, ലാസ്റ്റ് എയ്ഡാണോ പഠിക്കുന്നത്, എൽ ഡി സി ആണോ പറഞ്ഞ് സമയം കളയാൻ നേരമില്ല. ഒരു ദിവസം എത്രമാത്രം നിങ്ങൾ പഠിച്ചു എന്നതാണ് കാര്യം. നിങ്ങളിത് പ്ലാൻ ചെയ്തിട്ട് പരീക്ഷേൻ്റെ തലേന്ന് പോലും പ്ലാൻ ചെയ്യുന്നതിന് പകരം വേഗം തന്നെ ഒരു നിമിഷം കളയാണ്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനും കൂടെ ഉണ്ടാവും. താങ്ക് യു.